ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളുടെ തുക കണ്ടെത്താനാണ്. ഭിന്നസംഖ്യകൾ തുക എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ചോദ്യം നമുക്ക് നോക്കാം. 2/5 4/5 തുകയാണ് നമുക്കിന്നിവിടെ കണ്ടെത്താനുള്ളത്. ഈ രണ്ട് ഭിന്നസംഖ്യകൾ പരിശോധിക്കുകയാണെങ്കിൽ 2/5 + 4/5 എന്നീ രണ്ട് ഭിന്നസംഖ്യകളുടെയും ഛേദം ഒരുപോലെയാണല്ലേ. രണ്ട് ഭിന്നസംഖ്യകളുടെയും ഛേദം 5 തന്നെയാണ്. ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദം ഒരുപോലെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഖ്യ തന്നെ വരികയാണെങ്കിൽ, അവയുടെ തുക കണ്ടെത്താനായി ഛേദം അതുപോലെ എഴുതി അംശം മാത്രം കൂട്ടിയാൽ മതി. ഛേദം അതുപോലെ എഴുതി അംശം മാത്രം കൂട്ടിയാൽ മതി. 2 + 4 ആൻസർ 2 × 4 = 6 6/5. രണ്ട് ഭിന്നസംഖ്യകളുടെ തുക കണ്ടെത്താൻ വേണ്ടി അംശം മാത്രം കൂട്ടുക, ഛേദം അതുപോലെ എഴുതുക. അപ്പോൾ 6/5 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. 6/5 ഇവിടുത്തെ ആൻസർ. 6/5 എന്ന ആൻസർ നമുക്കിവിടെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. 1/2 1/3 1/2 1/3 ഈ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടെത്തും? ഈ 1/2 2 / 1/3 തുക കണ്ടെത്താനായിട്ട് ആദ്യം ഇവയുടെ ഛേദങ്ങൾ നമുക്ക് നോക്കാം. 2, 3 ഒരേ പോലുള്ള ഛേദങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഇവ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. 1/2 1/3 കൂട്ടാനാണല്ലേ. ഇവ കൂട്ടാൻ വേണ്ടിയിട്ട് അംശങ്ങളെയും ഛേദങ്ങളെയും പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കൂട്ടണം. 1 നെ ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. അതുപോലെ ഇവിടുത്തെ 2 നെ 1 കൊണ്ട് ഗുണിക്കണം. അപ്പം എങ്ങനെ വരും? 1 × 3 + 1 × 2. അതിനുശേഷം ഈ 2 നെയും 3 നെയും ഈ രണ്ട് ഛേദങ്ങളെയും പരസ്പരം ഗുണിച്ചെഴുതാം. 2 × 3 1/3 3 1/2 2 2 × 3 6 ഇവിടെ 3+2 എത്രയാണ്? 5 5/6 നമുക്കിവിടെ ആൻസർ കിട്ടി. 5/6 ഇവിടുത്തെ ആൻസർ. രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അവയെ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 നെ അംശത്തെ ഛേദം കൊണ്ടും അതുപോലെ തിരിച്ച് ഛേദത്തെ അംശം കൊണ്ടും ഗുണിക്കുക. 1 × 3 1 × 2 അതിനുശേഷം രണ്ട് ഛേദങ്ങളെയും പരസ്പരം ഗുണിക്കുക. 2 × 3 1 × 3 3 കിട്ടി. 1 × 2 2 കിട്ടി. ഇവിടെ ആൻസർ നമുക്ക് 5/6 കിട്ടിയത്. ഓപ്ഷനിലുണ്ട് 5/6. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ഉത്തരമായി വന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ 3 സംഖ്യകളുടെ തുകയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഈ 3 ഭിന്നസംഖ്യകളുടെ തുക എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 1/4 + 1/2 + 1/3 ഒന്നുകിൽ നമുക്ക് ഈ 2 സംഖ്യകൾ മാത്രം എടുത്ത് 2 സംഖ്യകളുടെ തുക കണ്ടെത്തിയതുപോലെ ഈ 2 സംഖ്യകളുടെ തുക മാത്രം കണ്ടെത്തി അതിനോടൊപ്പം 3 ഭിന്നങ്ങൾ ചേർത്ത് ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ പറയുന്നത് LCM ഉപയോഗിച്ച് കണ്ടെത്തുന്ന രീതിയാണ്. ഈ 3 ഭിന്നസംഖ്യകളുടെ തുക കണ്ടെത്താൻ വേണ്ടി ഈ 3 ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങളുടെ LCM നമുക്കിവിടെ കണ്ടെത്താം. 3 ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങളുടെ LCM നമുക്കിവിടെ കണ്ടെത്താം. 3 ഭിന്നസംഖ്യകളുടെയും ഛേദമെന്ന് പറയുന്നത് 4, 2, 3 LCM എടുക്കുകയാണ്. 2 വച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ 2, 1, 3 പോവില്ല. ഇവിടെ 2 വച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. 1, 1, 3 ഇന്ന് ചെയ്യാൻ സംഖ്യകളില്ല. അപ്പോൾ LCM എന്ന് പറയുന്നത് 2 × 2 × 1 × 1 × 3 2 × 2 = 4 4 × 1 = 4 4 × 1 = 4 4 × 3 = 12 നമുക്കിവിടെ LCM 12 എന്ന് കിട്ടി. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? LCM 12
അതിനുശേഷം ഓരോ സംഖ്യകളെയും എൽസിഎം ഉപയോഗിച്ച് ഗുണിക്കണം. ഇവിടെ ഓരോ സംഖ്യകളെയും എൽസിഎം ഉപയോഗിച്ച് ഗുണിക്കണം. അതിങ്ങനെ 1/4 ഗുണിക്കുകയാണ്. 1/4 × 12. 1/4 × 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 4 4 3 4 12. 1 × 3 3. അടുത്ത് 1/2 എൽസിഎം കൊണ്ട് ഗുണിക്കുകയാണ്. 12. 2 2 6 2 12. ഇവിടുത്തെ ആൻസർ 6 എന്ന് കിട്ടി. അടുത്ത് 1/3 ഞാൻ ഇവിടെ 12 കൊണ്ട് എൽസിഎം കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 3 3 4 3 12 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 4 എന്ന ആൻസറും കിട്ടി. അപ്പോൾ 1/4 × 12 എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് 1/2 × 12 എന്ന് പറയുന്നത് 6 ആണ്, പ്ലസ് 1/3 × 12 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 3 + 6 9, 9 + 4 13. 13/12. ഇവിടെ നമുക്ക് 13/12 ആൻസറായി കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 ഭിന്നസംഖ്യകളുടെ തുക കണ്ടെത്താൻ വേണ്ടി അതിന് ഛേദങ്ങൾ നോക്കുക. ഛേദങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ 3 ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങളുടെ എൽസിഎം കണ്ടെത്തുക. ഇവിടെ എൽസിഎം കണ്ടെത്തിയപ്പോൾ നമുക്ക് 12 ആണെന്ന് കിട്ടി. അതിനുശേഷം തന്നിരിക്കുന്ന ഓരോ ഭിന്നങ്ങളെയും എൽസിഎം ഉപയോഗിച്ച് ഗുണിക്കുക. ഗുണിച്ചപ്പോഴത്തേക്ക് 3 6 4 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അത് ക്രമമായി എഴുതി കൂട്ടുക. അപ്പോൾ 13/12 എന്ന ആൻസർ നമുക്കിവിടെ കിട്ടി. 13/12.